സിനിമ വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു ലോകമാണ്. പിന്നെ ശ്രീ കെ ജി ജോറിൻ്റെ ലൈഫിൽ റൊമാൻസിൻ്റെ റോൾ എത്രത്തോളം ഉണ്ട്? എൻ്റെ ലൈഫിൽ പലതരത്തിലുള്ള റൊമാൻസുകളുണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അംശമാണ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് വളരെ ശക്തമായ പ്രണയമുണ്ടായിരുന്നു. ശക്തമായ പ്രണയങ്ങളാണോ പ്രണയമാണോ? ഒരു പ്രണയമേ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നെ പല വളരെ ബ്രീഫായിട്ടുള്ള പല ബന്ധങ്ങളും നമുക്കുണ്ട്. പക്ഷേ ആ ഒരു ബന്ധമാണ് എന്നെ എന്താണ് റൊമാൻസ് എന്ന് പറയുന്നത്, എവിടെയാണ് മനുഷ്യൻ റൊമാൻറ്റിക്, അതായത് ഒന്ന് പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എങ്ങനെയാണ് മാറുന്നത്, അപ്പോൾ ആ രീതിയിൽ അവൻ്റെ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് ഞാൻ വളരെ മനോഹരമായ ഒരു പ്രേമകഥ എടുത്തിട്ടുണ്ട്. ഉൾക്കടൽ എന്ന് പറയുന്നത് ഉൾക്കടൽ. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ പ്രേമത്തിൻ്റെ ശക്തിയാണ് ആ സിനിമയെ ശരിക്കും അത്രയും മനോഹരമാക്കിയത്. കാരണം ഇന്നും പല ആൾക്കാരും ഓർമ്മിക്കുന്ന ആ ജനറേഷനിൽ പെട്ട ആൾക്കാർ, അന്ന് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അന്ന് കോളേജിൽ പ്രേമിച്ചിരുന്ന ഒരു വളരെ പ്രധാനമായിട്ടൊരു കപ്പിൾ ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്നത്, അവർ പറയുന്നത് ആ സിനിമ ഒരു ഏതാണ്ട് 32 പ്രാവശ്യം ഒരുമിച്ച് പോയി കണ്ടു വന്നു. അതുപോലെ ഇത് രണ്ട് മതത്തിൽ പെട്ടവരാണ് അവർ ആ സിനിമയെ പറയുന്നത്. അപ്പം ആ രീതിയിൽ റൊമാൻസ് എന്ന് പറയുന്നത് എനിക്ക് പ്രണയത്തെക്കുറിച്ചാണ് ഉൾക്കടൽ എടുത്തതെങ്കിലും പിന്നെ ശ്രീ കെ ജി ജോർജിൻ്റെ എല്ലാ പ്രണയത്തെക്കുറിച്ച് സിനിമകൾ എടുത്തിട്ടില്ല. ഇല്ല. എല്ലാ പ്രണയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ എല്ലാ പ്രണയങ്ങൾക്കും മറ്റുള്ളവർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്കത് അങ്ങനെ താങ്കൾ കുറച്ചൊക്കെ ധൈര്യമുള്ള ആളല്ലേ? തീർച്ചയായിട്ടും ധൈര്യമുണ്ട്. അങ്ങനെ ഞാൻ എനിക്ക് ഇപ്പോഴും ആ ധൈര്യമൊന്നുമില്ല. ഇപ്പോഴും അവസരം കിട്ടിയാൽ പ്രണയിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇത് കാണുന്ന എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയും ഒക്കെ എന്ത് തോന്നും എന്നുള്ള ഒരു ഇത് കാണുന്ന യുവ പ്രേക്ഷകർക്ക് ഒരു മെസ്സേജാണത്. ആ രീതിയിൽ അവർ ഉപയോഗിക്കാതാണ്. അതെ അതെ അതെ. ഇവൻ നൗ ഐ ആം അവൈലബിൾ. ഇങ്ങനെയുള്ള പ്രണയങ്ങൾ കൊണ്ട് കുടുംബത്തിൽ പ്രശ്നമൊന്നും ഇല്ല. കുടുംബത്തിൽ അങ്ങനെയൊന്നുമല്ല. നമ്മളൊക്കെ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളുകളാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു കുറച്ച് കാലം ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും അത് പ്രണയത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഇരുവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ നമ്മൾ അങ്ങനെ ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒന്നിനും നമ്മൾ ചെന്നെത്താറില്ല. കാരണം നമ്മൾ എത്ര എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് വേറൊരാളെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ പെടും എൻ്റെ ബന്ധുക്കളും എൻ്റെ ഭാര്യയും എൻ്റെ ആൾക്കാരും. ശ്രീ കെ ജി ജോർജ്, സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നി നമ്മൾ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഈ തിരുവല്ല, ചങ്ങനാശ്ശേരി, പാല, ആ ബെൽറ്റിലൊക്കെ ആൾക്കാർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സാമ്പത്തിക ഈ സൂചകങ്ങളിൽ പിന്നെ ഏറെക്കുറെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ കെ ജി ജോർജ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫിലിംസ് ഉണ്ടാക്കിയെങ്കിലും ഒരു സ്വന്തം വീട് പോലും ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഒരു പ്രയോറിറ്റിയിൽ അതില്ലായിരുന്നു. കാരണം സിനിമ ഉണ്ടാക്കിയ സമയത്ത് സിനിമ മാത്രമായിരുന്നു ജീവിതം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഒരിക്കൽ ഞാൻ പ്രൊഫഷണൽ ഫിലിം മേക്കർ ആയി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വലിയൊരു എന്താ പറയുന്ന ഒരു ദാരിദ്ര്യമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഐ ഹാഡ് കണ്ടിന്യൂസ് വർക്ക്. അപ്പോൾ കണ്ടിന്യൂസ് വർക്കുള്ള കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് തുടങ്ങിയ കാലഘട്ടത്തിൽ എൻ്റെ ഒരു മേജർ സിനിമയുടെ കാലഘട്ടത്തിലൊന്നും ഈ ഇന്നത്തെ പോലെ വലിയ റെമ്യൂണറേഷൻ ഒന്നും വന്നില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിതം സിനിമയാണ്. അത് കിട്ടിയാൽ ചെയ്യുക, അത് ചെയ്തുകൊണ്ടിരിക്കുക, അത് അതിൽ നിന്ന് കിട്ടുന്നു പറഞ്ഞുകൊണ്ട് ജീവിക്കുക. പക്ഷേ അത് സമ്പാദിക്കണമെന്നോ, പിന്നെ കുട്ടികൾക്ക് സാമാന്യം നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അതുപോലെ തന്നെ നമ്മൾ ഭംഗിയായി ജീവിച്ചു, വളരെ വളരെ സന്തോഷം ജീവിച്ചു. പണത്തിൻ്റെ സമാധാനക്കേട് നമുക്കില്ല. ഇല്ല, എന്നാൽ പണം കൊണ്ട് കിട്ടാവുന്നതൊക്കെ ആസ്വദിക്കുകയും ചെയ്യും. എല്ലാം ആസ്വദിക്കും. പക്ഷേ ഈ അടുത്ത കാലം വരെ താങ്കൾക്ക് വീടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മകളാണ് വീട് മേടിച്ചല്ലേ? അല്ലേ, തീർച്ചയായിട്ടും മകളുടെ ഒരു ഇനീഷ്യേറ്റീവിലാണ്. നമ്മുടെ സമ്മാനം വളരെ കുറവാണ്. വളരെ കുറവാണ്. എന്നാലും വീടായിന്ന് പറയാം. ഈ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ശ്രീ കെ ജി ജോർജിനും ഒരു വീടായി. ഓക്കെ.